തൃശൂർ പൂരത്തിന് തിടം പേറ്റാനുള്ള കരിവീരന്മാരും കുളിച്ചൊരുങ്ങുകയാണ്. അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശൂർ പൂരം ആനകളുടെ പൂരമാണ്. ആനപ്രേമികൾക്ക് ഇത്രയും അധികം ആനകളെ ഒന്നിച്ച് കാണാവുന്ന മറ്റൊരു സന്ദർഭം ഉണ്ടാകില്ല. പൂരത്തിന് വേണ്ടി ആനകളെല്ലാം തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാറമേക്കാവിൻ്റെ തിടം പേറ്റുന്ന പത്മനാഭൻ്റെ അടുത്താണ്. പത്മനാഭൻ പൂരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അവനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ആനയുടെ മുഖ്യ പാപ്പാൻ മണിയേട്ടൻ ചേരുകയാണ്. മണിയേട്ടാ, എത്ര നേരമായി ഇപ്പോൾ കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടാണ്? ഒരു 3-4 മണിക്കൂർ തോളമായി. ഈ പൂരത്തിന് മുമ്പുള്ള ഈ കുളിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? കുളി പറഞ്ഞാൽ നല്ലൊരു തിടം പേറ്റുന്ന ആനയാണ്. നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല ഭംഗിയായിട്ട് നിൽക്കണം എന്നുള്ളത് ആനക്കാരനും കൂടി ഒരു താല്പര്യമുണ്ട്. പിന്നെ അല്ലെങ്കിലും ഇപ്പോൾ ഈ പൂരം അല്ലെങ്കിലും എല്ലാ ആനകളെയും എല്ലാ പൂരങ്ങൾക്കും കഴുകി കൊണ്ടുനടക്കുന്ന വൃത്തിയായി കൊണ്ടുനടക്കുന്ന ആനക്കാരെ എപ്പോഴും വൃത്തിയായി കഴുകി കൊണ്ടുനടക്കുവാനും തകരി കല്ല് കല്ല് ഈ ഭരണിക്കല്ല് എന്ന് പറയും. ചകിരി കൊണ്ടാണ് ഇന്ന് പഴയ ആനക്കാരൊക്കെ ആനയെ കഴുകുള്ളൂ. ഇന്നുള്ള ആനക്കാരൊക്കെ ബ്രഷ് കൊണ്ടാണ് കഴുകുക. ഞങ്ങളെന്നും ചകിരി കൊണ്ടാണ് കഴുകുക. ഈ സാധാരണഗതിയിൽ ഓരോ ആനകൾക്കും ഓരോ പ്രത്യേകതകളുണ്ടാവുക. പത്മനാഭന് പ്രത്യേകതയായിട്ട് മണിയേട്ടൻ എന്താ? പത്മനാഭന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നല്ല നല്ല പൂരങ്ങൾക്കും പങ്കെടുക്കുന്ന ഒരു ആനയാണ്. പിന്നെ എഴുന്നള്ളിച്ചാൽ പ്രത്യേക രീതിയിൽ കാണാനുള്ള ഒരു ഭംഗിയുണ്ട്. പിന്നെ നല്ല രീതിയിലാണ് എല്ലാ എഴുന്നള്ളിപ്പും പങ്കെടുക്കുക. ഒരു പൂരങ്ങളും മൂപ്പർക്ക് മുടക്കണം അല്ലെങ്കിൽ അത് അലമ്പാക്കണം എന്നുള്ള ആഗ്രഹങ്ങളില്ല. തിരുവമ്പാടിക്കാരുടെ അഭിമാനം തിരുവമ്പാടി ശിവസുന്ദർ പൂരത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഈ ആനയുടെ തന്നെ ഉടമസ്ഥനായിട്ടുള്ള സുന്ദർമേനോട് നമുക്ക് ചോദിക്കാം. 14-ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അതെ, 14-ാമത്തെ വർഷമാണ് ഈ നമ്മുടെ തിരുവമ്പാടി ശിവസുന്ദർ തിടം വെക്കാൻ പോകുന്നത്. സർവ്വലക്ഷണങ്ങളൊത്ത ആന എന്നാണ് എല്ലാ വിശേഷകരും ആനയെ പറ്റി പറയുന്നത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പരിപാലനം? തീർച്ചയായിട്ടും സർവ്വലക്ഷണമൊത്ത ഒരു നാടൻ ആനയാണ് ശിവസുന്ദർ. നല്ല എടുത്ത കൊമ്പുകൾ, നല്ല വിരിഞ്ഞ തുമ്പിക്കൈ, അതുപോലെ തന്നെ നല്ല മസ്തകം, 18 നാഗം, എല്ലാ ലക്ഷണങ്ങളും സർവ്വലക്ഷണവും കൂടി തികഞ്ഞ ആനയാണ് ശിവസുന്ദർ. പൂരത്തിന് ഇറങ്ങുമ്പോഴും തന്നെ ആഘോഷമാണ്, ആരാധകരുടെ ഒരു പിന്തുണയാണ്, വലിയ ഫാൻസ് അസോസിയേഷനുള്ള ഒരു ആനയാണല്ലോ ശിവസുന്ദർ. വളരെയധികം ആരാധകരുള്ള ഒരു ആനയാണ് ശിവസുന്ദർ. ഇപ്പോൾ നമ്മൾ പറയും പാമ്പാടി രാജനും ശിവസുന്ദർ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലിനെ പോലെയാണ് പറയും. അത്രയും അധികം ആരാധകരുള്ള ഒരു ആനയാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആനയാണ്. ആനയുടെ ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് എന്താണ് തോന്നിയത്? വളരെ ശാന്ത സ്വഭാവമാണ് ഏറ്റവും പ്രത്യേകത. എത്ര തിരക്കിനിടയിലും എഴുന്നള്ളിച്ചു പോയാലും ഒരു അനക്കവും കുഴപ്പവും കൂടാതെ ആന ശാന്തനായി നിലകൊള്ളും. അതാണ് ഏറ്റവും ആനയുടെ പ്രത്യേകത. ഏറ്റവും നല്ല ആന ആര് എന്ന ചോദ്യത്തിന് തങ്ങളുടെ ആന ആവണം എന്നാണ് തിരുവമ്പാടിയും പാറമേക്കാവും ഒരേപോലെ തന്നെ മത്സരിക്കുന്നത്. ആ മത്സരത്തിൻ്റെ കൂപ്പുകൂട്ടൽ അവസാന വട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആനക്കുട്ടലിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് അൽബർട്ടിനൊപ്പം അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.